Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Allahumma salli ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. പ്രിയമുള്ള സഹോദരങ്ങളെ, കണ്ണീർ സംഭവിച്ചാലുള്ള 9 ലക്ഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ഇന്ന് പറയുന്നത് കണ്ണീർ ഏൽക്കാതിരിക്കാൻ ഒരു പരിധിവരെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ണീരിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ പുരോഗതിയിൽ അസൂയ ഉള്ള ആളുകളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവരുടെ ഒരു സംസാരം, അത് പലപ്പോഴും കണ്ണീരായി നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് നമ്മൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അസൂയാലുക്കളെ നാം നന്നായിട്ട് കരുതിയിരിക്കണം. ലോകത്ത് ആദ്യമായിട്ട് നടന്ന കൊലപാതകം അസൂയ കാരണമാണ്. മഹാനായ ആദ്യ നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഹാബീലിനെ കാബീൽ കൊന്നത് ഹാബീലിന് സുന്ദരിയായ സഹോദരിയെ വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ടായപ്പോഴാണ്. ആ കാരണത്താലാണ്, അതിനോട് അസൂയ മൂത്തിട്ടാണ് കാബീലിനെ ഹാബീൽ വധിക്കുന്നത്. പറഞ്ഞു വരുന്നത് അസൂയ കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരുത്തനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരാൾക്ക് മറ്റൊരുത്തനോട് അസൂയ വന്നാൽ എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കണമെന്നായിരിക്കും ചിന്ത. അപ്പോഴാണ് പല രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നത്. അസൂയാലുക്കളിൽ നിന്നുള്ള നോട്ടവും അതുപോലെ തന്നെ അസൂയാലുക്കളുടെ ചില സംസാരങ്ങളൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടാക്കും. അത് കണ്ണീറായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നേട്ടങ്ങൾ മുഴുവനും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല. അതുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരോട് പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. നേരെ മറിച്ചിട്ട് നമ്മുടെ അടുത്ത കൂട്ടുകാരനായിരിക്കാം, പക്ഷേ നമ്മുടെ നേട്ടങ്ങളിൽ അവർക്ക് അസ്വസ്ഥമായിരിക്കാം, നമ്മളോടത് പറയില്ല. അങ്ങനെയുള്ള സാഹചര്യമുള്ളത് കൊണ്ട് നാം നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല. എനിക്കിത്ര സാലറിയുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ കഴിയും, എനിക്കിത്ര ആരോഗ്യമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ ചില ആളുകൾ പറയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില ആളുകൾ അവരുടെ രഹസ്യ കാര്യങ്ങൾ പോലും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും. അത് ആരോടും പറയാൻ പാടില്ല, അത് പങ്കുവെക്കാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ മറ്റൊരു വിപത്ത്, അതൊക്കെ കണ്ണീർ ബാധിക്കാനുള്ള സാഹചര്യമുണ്ടാകും. ഒരു മനുഷ്യൻ്റെ കഴിവുകൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്ര ജോലി ചെയ്യും, ഇങ്ങ് തുടങ്ങി ഒരു മനുഷ്യന് കഴിയുന്ന ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, അതൊക്കെ കണ്ണീർ തട്ടാനുള്ള കാരണമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ചില രക്ഷിതാക്കളുണ്ട്, തൻ്റെ മക്കളെ കുറിച്ചിട്ട് വല്ലാതെ വാചാലമാകും. അവന് നല്ല ഓർമ്മശക്തിയാണ്, അവന് നന്നായിട്ട് മനഃപ്പാഠമാക്കാൻ കഴിയും, അവന് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയും, അവന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയും, ഇങ്ങനെ തുടങ്ങിയിട്ട് മക്കളെ കുറിച്ചിട്ട് വാചാലമാകുന്ന ചില രക്ഷിതാക്കളുണ്ട്. അത് കേൾക്കുന്നയാളുകൾക്ക് അവരുടെ മക്കൾക്ക് അങ്ങനെയൊന്നും കഴിയുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു വിഷമമുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു അസൂയയുണ്ടാകും. അതൊക്കെ നമ്മുടെ മക്കൾക്ക് കണ്ണീറായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് എല്ലാം തുറന്നു പറയാതിരിക്കുക. നമുക്ക് ചെറിയ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടതൊക്കെ പെരുപ്പിച്ച് കാണിക്കും. അതേപോലെ തന്നെ നല്ലൊരു വീട് പണിതു, അപ്പം ആ വീടിൻ്റെ പ്രൗഢിയും ആ വീടിൻ്റെ ഇതൊക്കെ നമ്മളെല്ലാവർക്കും എടുത്ത് കാണിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ണീർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാഷാ അല്ലാ എന്നൊക്കെ എഴുതിയിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്നത്. വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ വീട് കാണുമ്പോൾ കണ്ണീർ കൊള്ളുന്നത് കൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ പല ആളുകളും പല രൂപങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്, ജനങ്ങളുടെ ശ്രദ്ധ തെറ്റുവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ രൂപങ്ങളൊന്നും ആക്കി വെക്കാൻ പാടില്ല എന്നതാണ്. മാഷാ അല്ലാ എന്ന് എഴുതി വെക്കാം. മനുഷ്യരൂപമോ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ രൂപമോ ആക്കി വെക്കുന്നത് തെറ്റാണ്. മറ്റെന്തെങ്കിലും ആക്കി വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതേപോലെ തന്നെ മാഷാ അല്ലാ എന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് വിഷയമില്ല. മാഷാ അല്ലാ എന്ന് എഴുതി വെക്കുമ്പോൾ അവിടെ പക്ഷികളൊക്കെ വന്ന് കാഷ്ടിക്കുന്ന രൂപത്തിലാണെങ്കിൽ അത് പാടില്ല. ഒരു ഭദ്രമായ രൂപത്തിൽ മാഷാ അല്ലാ എന്ന് എഴുതി വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പം ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നേട്ടങ്ങളൊക്കെ എല്ലാവരോടും ഇങ്ങനെ തുറന്നു പറയുന്നത്
എനിക്ക് അങ്ങനെ കഴിയും, എനിക്ക് ഇങ്ങനെ കഴിയും എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കണ്ണീറിനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാളുടെ എന്തെങ്കിലും നേട്ടങ്ങൾ പറയുമ്പോൾ മാഷാ അല്ലാ എന്ന് കൂട്ടിയിട്ട് പറയണം. മാഷാ അല്ലാ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, മാഷാ അല്ലാ പാട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്, മാഷാ അല്ലാ ഇപ്പോൾ തടി നല്ല ഉഷാറായിട്ടുണ്ട്. ഏത് വിഷയവും പറയുമ്പോഴും മാഷാ അല്ലാ കൂട്ടിയിട്ട് പറയുക, എങ്കിലത് കണ്ണേറി ഏൽക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ കണ്ണേറിൻ്റെ പ്രതിവിധി നമുക്ക് വരുന്ന വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുകൂടി ഇതിൽ പറയുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്ന് ഭയപ്പെടുന്നു. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലാഹു നമുക്കൊക്കെ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്ലാസ് കേൾക്കുന്ന, അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.